ജീവികളെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് വാസസ്ഥലങ്ങൾ നിർമ്മിക്കുന്നത്. സങ്കീർണമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ ചില ജീവികളുടെ ഭവന നിർമ്മാണ രീതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ഹ്യൂജ് ബീ ഹൈവ്സ്. ഏറെ മനോഹരമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ സൃഷ്ടികളാണ് തേനീച്ച കൂടുകൾ. എന്നാൽ ഏറെ അപകടം നിറഞ്ഞതുമായ ഒന്നാണ് ഇതുമായുള്ള ഇടപെടലുകൾ. എന്നാൽ സ്വാഭാവികമായ രീതിയിലുള്ള തേനീച്ച കൂടുകളിൽ നിന്നും തേൻ ശേഖരിക്കുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ഇതുവഴി വലിയ രീതിയിലുള്ള ലാഭമാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു. 300 അടി ഉയരത്തിൽ നിന്നു വരെ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ തേൻ ശേഖരിക്കുന്നുണ്ട്. വനങ്ങളിൽ തേനീച്ചക്കൂടുകൾ പൊള്ളയായ മരങ്ങളിലും പാറയുടെ വിള്ളലുകളിലും മറ്റ് സുരക്ഷിതമായ വരണ്ട പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. തൊഴിലാളി തേനീച്ചകൾ എന്നിനം തേനീച്ചകളുടെ മെഴുകു ഗ്രന്ഥിയിൽ നിന്നും സ്രവിക്കുന്ന മെഴുകുപയോഗിച്ചാണ് തേൻ കൂടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്ഞി അഥവാ റാണിയായിരിക്കും ഒരു തേനീച്ചക്കൂടിലെ പ്രധാനിയായി മാറുന്നത്. നമ്പർ 9, പ്രേരി ഡോഗ് ടൗൺസ്. ഓരോ വന്യജീവികൾക്കും അവരവരുടേതായ ആവാസ വ്യവസ്ഥയും രീതികളും കാണപ്പെടുന്നുണ്ട്. വടക്കേ അമേരിക്കൻ പുൽമേടുകളിൽ കൂടുതലായി കാണപ്പെടുന്ന കുഞ്ഞൻ ജീവികളാണ് പ്രേരി ഡോഗ്സ്. കൂടാതെ അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഈ രീതിയിൽ ഇവയുടെ വലിയൊരു കൂട്ടം ഒരു പ്രദേശത്ത് താമസിക്കുകയാണ്. ഈ പ്രദേശം പ്രേരി ഡോഗ് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയുള്ള മക്കൻസി നാഷണൽ പാർക്കിൽ ഈ ജീവികളെ സംരക്ഷിക്കുകയാണ്. അമേരിക്കയിലെ ഇന്ത്യഹോമ എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറെ വിനോദസഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. 1930 ഇത് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച നാഷണൽ പാർക്കുകളിൽ ഒന്നാണിത്. ഇവയുടെ മെച്ചപ്പെട്ട പരിപാലനത്തിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്പർ 8, ദ നറാസെ സ്നേക് ഡാൻസ്. ഒരു പാമ്പിനെ അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ടാൽ ഭയന്നു പോകുന്നവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. അങ്ങനെയെങ്കിൽ ഈ കാഴ്ച നിങ്ങളെ അത്ഭുതസ്തബ്ധരാക്കും. കൂടാതെ അല്പം അറപ്പുളവാക്കുന്ന രീതിയിലൊരു ദൃശ്യമാണിത്. 10,000 പാമ്പുകൾ കൂട്ടം പിടഞ്ഞ കിടക്കുകയാണ്. മാനിറ്റോബയിലെ ഒരു വന്യജീവി പരിപാലന മേഖലയാണിത്. ഗാർട്ടർ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം പാമ്പുകളെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഏകദേശം 70,000 പാമ്പുകളുണ്ടെന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ പല രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെയും സമീപ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന വാഹനങ്ങൾ കയറിയും ഭൂരിഭാഗവും മരണപ്പെടുന്നു. പ്രധാനമായും ശൈത്യകാലങ്ങളിൽ ഇണചരൽ പ്രക്രിയകൾക്ക് വേണ്ടിയാണ് ഇവയെ വളരെയധികമായി പുറത്തേക്ക് കാണപ്പെടുന്നത്. ഇന്ന് ഏറെ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവയുടെ സംരക്ഷണത്തിനായി നിരവധി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 7, നേക്കഡ് മോൾറാറ്റ് കോളനീസ്. കിഴക്കൻ ആഫ്രിക്കയിൽ കൂടുതലായി കാണപ്പെടുന്ന എലിയുടെ വർഗത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് നേക്കഡ് മോൾറാറ്റ്. ഇവ സാൻപപ്പി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹെറ്ററോസെഫാലി കുടുംബത്തിലെ ഹെറ്ററോസെഫാലസ് ജനസിലെ ഒരേ ഒരു ഇനം ജീവി കൂടിയാണിത്. കഠിനമായ ഭൂഗർഭ പരിസ്ഥിതി പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ഏതു രീതിയിലുള്ള കാലാവസ്ഥയെയും തരണം ചെയ്യുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. കൂടാതെ വളരെ സാമൂഹികമായ രീതിയിലാണ് ഇവയുടെ വർഗം കാണപ്പെടുന്നത്. പല പദവിയിലുള്ള എലികൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഒരൊറ്റ രാജ്ഞി 100 തൊഴിലാളികളുടെ ഒരു കോളനിയുടെ മേൽനോട്ടം വഹിക്കുന്നു. പുനരുൽപാദന പ്രക്രിയയിലും നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഉറുമ്പുകൾ, ചെറിയ കീടങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന ഇവയെക്കുറിച്ച് ഇന്നും നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 7, ടെക്സാസ് സ്പൈഡർ വെബ്സ്. വളരെ സങ്കീർണമായ രീതിയിൽ വാസസ്ഥലമൊരുക്കുന്ന ജീവികളാണ് ചിലന്തികളെന്ന് നമുക്കറിയാവുന്നതാണ്. അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രദേശമൊട്ടാകെ ഈ രീതിയിലുള്ള ചിലന്തി വലകൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ടെക്സാസിൽ 30 മൈൽ മാറിയുള്ള തവക്കോണി സ്റ്റേറ്റ് പാർക്കിലാണ് ഭീമൻ ചിലന്തി വലകൾ ഉള്ളത്. ആദ്യത്തെ ചിലന്തി വല 2007 കണ്ടെത്തിയത്. പിന്നീട് നാളുകൾക്ക് ശേഷം ഒട്ടനവധി വലകൾ പ്രദേശമൊട്ടാകെ രൂപപ്പെടുകയായിരുന്നു. മരങ്ങളെയും ചെടികളെയുമെല്ലാം പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഓരോന്നും കാണപ്പെടുന്നത്. ഇതിലൊട്ടാകെ നിരവധിയായ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ചിലന്തികളെയും നമുക്ക് കാണുവാൻ കഴിയും. ഇത്തരമൊരു അത്ഭുതം രൂപപ്പെട്ടതിനെ കുറിച്ച് ശാസ്ത്ര ലോകത്ത് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവ മനുഷ്യർക്ക് അത്ര ഹാനികരമാകുന്നില്ല എന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു. നമ്പർ 5, ദ ബയാ ബീവർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡ മേഖലയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന പക്ഷി വിഭാഗമാണ് ബയാ ബീവർ. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭവന നിർമ്മാണമാണ് ഇവയെ ശ്രദ്ധേയരാക്കി മാറ്റുന്നത്. ഇവയുടെ നെസ്റ്റ് കോളനികൾ സാധാരണയായി മുള്ളുള്ള മരങ്ങളിലോ ഈന്തപ്പനകളിലോ ആണ് കൂടുതലായി കാണപ്പെടുന്നത്. കൂടാതെ ജലാശയങ്ങൾ അടുത്തുള്ള പ്രദേശമാണ് കൂടുതലായും കോളനികൾ നിർമ്മിക്കുവാൻ ഇവ തിരഞ്ഞെടുക്കുന്നത്. ഇത് വേട്ടക്കാരിൽ നിന്നും രക്ഷ നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ബഹുഭാരിത്യമുള്ള രീതിയിലാണ് പുരുഷന്മാർ കാണപ്പെടുന്നത്. ഇവയിലെ പെണ്ണിനങ്ങൾ 2 മുതൽ 4 മുട്ടകൾ ഇടുന്നു. 14 മുതൽ 17 ദിവസം വരെയുള്ള കാലയളവിൽ ഇത് ഇൻക്യുബേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു വർഷത്തിന് ശേഷം സ്ത്രീകൾക്ക് പ്രജനനത്തിന് കഴിവ് ലഭിക്കുന്നു. പുരുഷന്മാരിൽ ഇത് അരവർഷത്തോളം അധിക സമയമെടുക്കാറുണ്ട്. നമ്പർ 4, കോമ്പസ് ടെർമൈറ്റ്സ്. ഏറെ അത്ഭുതമുളവാക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ജീവികളാണ് ഉറുമ്പുകൾ.
ഇത്തിരി കുഞ്ഞന്മാരാണെന്ന് തോന്നുമെങ്കിലും വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഇവയുടെ ജീവിത രീതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന യൂസോഷ്യൽ പ്രാണികളുടെ ഒരു ഇനമാണ് മാഗ്നറ്റിക് ടെർമിറ്റ് അല്ലെങ്കിൽ കോമ്പസ് ടെർമിറ്റ് എന്നറിയപ്പെടുന്ന അമിറ്റെർമിസ് മെറിഡോണാലിസ്. ഇവ ഓസ്ട്രേലിയയിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇവ നിർമ്മിക്കുന്ന കുന്നുകൾക്ക് സമാനമായ കൂടുകളിലൂടെയാണ് ഇവ ശ്രദ്ധേയമാവുന്നത്. ഈ കുന്നുകൾക്ക് 4 മീറ്റർ വരെ ഉയരമുണ്ട്. കൂടാതെ 2.5 മീറ്റർ വീതിയും. നല്ല കാലാവസ്ഥയിൽ ഭക്ഷണത്തെ ശേഖരിച്ച് കുന്നുകളിലെ അറയിൽ ശേഖരിക്കുകയും പിന്നീട് ആവശ്യഘട്ടമെത്തുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്പർ 3, ദ ഡൈവിംഗ് ബെൽ സ്പൈഡർ. ടെക്സാസിലെ അതിശയിപ്പിക്കുന്ന ചിലന്തികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. സമാനമായ രീതിയിൽ വ്യത്യസ്തമായ വലകൾ രൂപീകരിക്കുന്ന ഒന്നാണ് ബെൽ സ്പൈഡറുകൾ. ആർഗിനോനെറ്റ എന്ന ജനസിലെ ഏക അംഗങ്ങളാണിവ. ഇരുണ്ടതും തവിട്ടുകലർന്നതുമായ നിറങ്ങൾ കാണപ്പെടുന്ന ഇവ ശുദ്ധജല ആവാസ വ്യവസ്ഥയിലാണ് കൂടുകൾ നിർമ്മിക്കുന്നതും കഴിയുന്നതും. യൂറോപ്പിലും ഏഷ്യയിലുമാണ് ഇവയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതകാലം മുഴുവൻ ഇവ വെള്ളത്തിലായിരിക്കും ജീവിക്കുന്നത്. കൂടാതെ ഇവ ശക്തമായ വേട്ടക്കാരാണ്. വളരെ വേഗത്തിൽ ഇരയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. തടാകങ്ങൾ, കുളങ്ങൾ, കനാലുകൾ, ചതുപ്പുകൾ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ശുദ്ധജല സസ്യങ്ങളെ ആശ്രയിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഇതിന്റെ നിരവധിയായ ഉപജാതികളെയും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ 2, ദ ഓസ്ട്രേലിയൻ ലീഫ് കർലിംഗ് സ്പൈഡർ. വളരെ വ്യത്യസ്തമായ രീതിയിൽ വല നിർമ്മിച്ച് ജീവിക്കുന്ന 8 കാലുകളുടെ വിഭാഗത്തിലേക്ക് ഒന്നുകൂടി. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന വിചിത്രമായ ചിലന്തികളാണിത്. അരനയുടെ എന്ന കുടുംബത്തിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. തന്റെ കൂടിന്റെ മധ്യഭാഗത്തായി ചുരുങ്ങിയ ഇല ക്രമീകരിച്ച് അതിനുള്ളിലാണ് ഇവ ഇരിക്കുന്നത്. ഇതുവഴി ശത്രുവിൽ നിന്ന് രക്ഷ നേടുവാനും കൂടാതെ ഇരകളെ തന്ത്രപൂർവ്വം പിടിക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇവയിലെ പുരുഷ ഇനങ്ങൾക്ക് 5 മുതൽ 6 മില്ലിമീറ്റർ വരെയും സ്ത്രീകൾക്ക് 8 മുതൽ 12 മില്ലിമീറ്റർ വരെയും നീളമുണ്ട്. ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിനും ഇവർ ഈ ഇലകളെ ആശ്രയിക്കുന്നുണ്ട്. ഇവയുടെ പ്രധാന ഭക്ഷണ സ്രോതസ് പറക്കുന്ന പ്രാണികളാണ്. തന്റെ വലുപ്പത്തേക്കാൾ ഇരട്ടി വലുപ്പമുള്ള പ്രാണികളെപ്പോലും ഭക്ഷണമാക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. മറ്റ് ചിലന്തി വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് വളരെ വിചിത്രമായ ജീവിതമാണ് ഇവ നയിക്കുന്നത്. നമ്പർ 1, എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ കൂടുകൾ നിർമ്മിച്ച് താമസിക്കുന്ന പക്ഷി വിഭാഗത്തെയാണ് ഇവിടെ കാണുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന സ്വിഫ്റ്റ് കുടുംബത്തിലെ ചെറിയ പക്ഷിയാണ് നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ്. ഇവയുടെ കൂടുകൾ ദൃഢമായ ഉമിനീർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ സൂപ്പ് ഉണ്ടാക്കുവാനും മറ്റും ഇതിനെ പ്രയോജനപ്പെടുത്തുന്നു. ഇവയ്ക്ക് 14 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. കൂടാതെ ഇവയുടെ ഭാരം 15 മുതൽ 18 ഗ്രാം വരെയാണ്. പ്രത്യേക രീതിയിലുള്ള കുന്നുകളുടെ വിടവുകളിലും അധികമാരും എത്തിപ്പെടാത്ത ഇടുങ്ങിയ ഭൂമേഖലയിലുമാണ് ഇവ കൂടുണ്ടാക്കുന്നത്. കൂടാതെ പ്രത്യേക രീതിയിലുള്ള കോളനികൾക്ക് സമാനമായ രീതിയിലാണ് ഇവയുടെ കൂടുകളെല്ലാം തന്നെ കാണപ്പെടുന്നത്. ഈ പക്ഷിയുടെ കൂട് വെള്ളത്തിൽ കുതിർത്ത് സൂപ്പുണ്ടാക്കുന്നത് വൃക്കയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.